നമസ്കാരം അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്സ്റ്റോക്സിൽ എങ്ങനെ ഫ്രീ ആയി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പം ആദ്യമായി നമുക്ക് അപ്സ്റ്റോക്സിന്റെ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരണം വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും നമ്മൾ അപ്സ്റ്റോക്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എന്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇവിടെ നമ്മൾ ആദ്യം ഇമെയിൽ അഡ്രസ് നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പരും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ സെൻഡ് ഒ ടി പി എന്നുള്ള ഈയൊരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നമ്പർ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈൻ അപ്പ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ പാൻ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഈ ഒരു പേജിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ സാധിക്കും ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക് റീഡയറക്ട് ആകുന്നതായിരിക്കും ഓക്കെ ഈ ഒരു പേജിൽ നമുക്ക് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം നമ്മളുടെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ സ്റ്റാറ്റസ് അതുപോലെ നമ്മളുടെ ഇൻകം അതുപോലെ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഒരു ബിഗിനർ ആണെങ്കിൽ ലെസ് ദാൻ വൺ ഇയർ എന്നുള്ള ട്രേഡിംഗ് എക്സ്പീരിയൻസ് അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ പൊളിറ്റിക്കലി എക്സ്പോസർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായത് നമ്മൾ നോ കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളുടെ ഓക്യുപ്പേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഓക്കുപേഷൻ ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളുടെ ഫാദർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെ എന്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നമ്മളുടെ ടാക്സ് റെസിഡൻസ് ഇന്ത്യ ആണെന്ന് അത് നമ്മൾ യെസ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഡിക്ലറേഷൻ വേണമെങ്കിലൊന്നും വായിച്ച് നോക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ചെക്ക് ബോക്സ് കാണാൻ വേണ്ടി സാധിക്കും രണ്ട് ചെക്ക് ബോക്സും ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ പുതിയൊരു പേജിലേക്ക് ഓപ്പൺ ആകും ഈ ഒരു പേജിൽ നമുക്ക് വിൻ എ ഫ്രീ സ്റ്റോക്ക് ചാൻസ് ടു വിൻ എ ഫ്രീ സ്റ്റോക്ക് നമുക്ക് ഈ ഒരു ഇതിൽ ഇ എസ് ഐ എ ഫ്രീ സ്റ്റോക്ക് എന്നുള്ള ഇതിൽ പ്രസ് ചെയ്താൽ ഒരു ഫ്രീ സ്റ്റോക്ക് വിൻ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് അപ് സ്റ്റോക്ക് തരുന്നുണ്ട് അപ്പൊ നമുക്ക് എ എസ് ഐ വാൻ ഡേ ഫ്രീ സ്റ്റോക്ക് എന്നുള്ളത് കൊടുക്കുക അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഡോ ഫ്രീ സ്റ്റോക്ക് എന്നുള്ള മെയിൽ നോ ഐ ഡോണ്ട് ഡോ എന്ന് കൊടുത്തിട്ടുണ്ടോ അത് പ്രിപ്രസ് ചെയ്യാവുന്നതാണ് നമുക്ക് എസ് ഐ വാണ്ടേ ഫ്രീ സ്റ്റോക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സ്രിക്കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് മൗസ് പോയിന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൊബൈൽ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ചോ സൈൻ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും കണക്ട് കണക്ടോ ഡിജി ലോക്കർ വിത്ത് അപ്സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും ഓക്കെ ഇവിടെ നമുക്ക് ആധാർ കാർഡിന്റെ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ആധാർ കാർഡിന്റെ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആധാറിന്റെ ഡിജിറ്റൽ കോപ്പി ഇവിടെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആധാറിന്റെ ഫോട്ടോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തുള്ള ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആധാർ കാർഡ് നമ്പർ എന്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്കൊരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലെ എന്റർവ്യൂസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഡിജി ലോക്കറെ ആക്സസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇന്റർവൈസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് നമ്മുടെ പാൻ കാർഡിന്റെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഒരു ഇമേജ് എടുത്തിട്ടോ അല്ലെങ്കിൽ നേരത്തെ എടുത്തു വെച്ച ഒരു ഇമേജോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ പാൻ കാർഡിന്റെ ഇമേജ് അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഇന്റർവൈസ് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മളുടെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ ഇവിടെയും നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കുന്നു നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഗോട്ടിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എന്റർപ്രൈസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മളുടെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ക്യാമറയ്ക്ക് കറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്തിരുന്നിട്ട് ഈ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്യാപ്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളുടെ ഒരു ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റീടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് നമ്മളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജ് ആണിത് ഇവിടെ നമ്മൾ ആദ്യം നമ്മളുടെ അക്കൗണ്ട് ഹോൾഡർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഐവസി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ രണ്ട് തവണ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അക്കൗണ്ട് ടൈപ്പ് ചോദിക്കുന്നുണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു എന്റർബൈസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനുള്ള ഒരു പേജാണ് ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഗെറ്റ് ഒ ടി പി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും നമ്മളൊരു ഒ ടി പി നമുക്ക് മെയിൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഒ ടി പി യിലെ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇന്റർവൈസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് സൈനിങ് ഫോർ ഫ്രീ എന്നുള്ള ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡു യു ഹാവ് യുവർ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് വിത്ത് യുവർ ആധാർ എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ യെസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ഇങ്ങനെ ഒരു ഇന്റർവൈസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെയും നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എന്റർപ്രൈസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഏതൊക്കെ സെഗ്മെന്റ് ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്ന ഒരു പേജ് ആണ് ഇത് ഇവിടെ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കറൻസി ആൻഡ് കമ്മ്യൂണിറ്റിയും സെഗ്മെന്റ് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ യെസ് ആക്ടിവേറ്റ് ദിസ് സെഗ്മെന്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ട് വരും അതുപോലെ നിങ്ങളൊരു ബിഗിനർ ആണ് നിങ്ങൾക്ക് ഈക്വിറ്റി മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ ഇക്വിറ്റിയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ നോ ഐ വിൽ ഡു ലൈറ്റഡ് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കറൻസി ആൻഡ് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ഒക്കെ നമുക്ക് പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഈ സൈൻ വിത്ത് ആധാർ ഒ ടി പി എന്നുള്ള ഒരു ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഈ സൈൻ യുവർ ഫോം യൂസിങ് യുവർ ആധാർ നമ്പർ എന്ന് ചോദിക്കും അത് ഈ സൈൻ നൗ എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ പ്രൊസീഡ് ടു ഈ സൈൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഈ സൈൻ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ് എല്ലാം കറക്റ്റ് എന്ന് നോക്കുക ചെക്ക് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഈ സൈൻ നൗ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ ആധാർ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അപ്പം ആധാർ നമ്പർ എന്റർ ചെയ്തതിന് ശേഷം സെന്റ് ഒ ടി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ബട്ടണില് നമ്മൾ ക്ലിക്ക് ചെയ്യുക സെന്റ് ഒ ടി പി എന്നുള്ള ബട്ടണില് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും സൈനഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അടുത്ത പേജിലേക്ക് റീഡയറക്ട് ആകുന്നതാണ് ഓക്കെ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ വേണ്ടി സാധിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്നുള്ളടത്ത് ഒരു ഗ്രീൻ കളറെ ടിക്ക് മാർക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം സെക്യൂരിറ്റി ചെക്കിങ്ങിനൊക്കെ ശേഷം നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് മെയിലായിട്ട് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ വരുന്ന യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് അപ്ഷോക്കിന്റെ സ്റ്റോക്കിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ലോഗിൻ ചെയ്ത് നമുക്ക് ട്രേഡിങ് ആരംഭിക്കാവുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു വീഡിയോ ലിസ്റ്റിസ് ചെയ്യാനുള്ളൂ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി